സഹോദരങ്ങളെ, തിരക്കിലല്ലോ, ഒരു 4 മിനിറ്റ് കേട്ടോ, ഒന്ന് കേട്ടിട്ട് പോണം. ടോക്ക് അല്ല, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട ഡാനിയൽ പോണ്ടത്തിലച്ഛൻ ഇന്നലെ വൈകുന്നേരം ഇട്ട ഒരു ചെറിയ പ്രാർത്ഥന നിർദ്ദേശം നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കേട്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് കേൾക്കണം കേട്ടോ. ഞാൻ ഇന്നലെ വൈകുന്നേരം നമ്മുടെ ചെറിയ ടോക്കില്ലേ, ആ ചെറിയ ടോക്കിൽ അതേ കാര്യം തന്നെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്നുകൂടി വിവേചിച്ച് ശരിക്കും ഒന്നുകൂടി ഒന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് നിങ്ങളുടെ എല്ലാവരും പറഞ്ഞത് ശക്തമായിട്ട് തോന്നൽ വന്നതുകൊണ്ട് വിവേചിച്ച് പലരോട് ഇന്ന് പ്രാർത്ഥിച്ചതിന് ശേഷവും കൂടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഒരു കൂടെ സഹോദരൻ, നമുക്കറിയാം നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും ഇപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ നമ്മുടെ കുട്ടികളോടൊക്കെ പറയും, മോനെ സൂക്ഷിച്ച് പോകണം, തെന്നി വീഴും എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്നാ, തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ദൂരദേശത്തേക്ക് മക്കളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇതേപോലെ തന്നെ പറയും. അപ്പോൾ നമ്മളിവിടെ വളവൊക്കെ തിരിയുമ്പോൾ പല അല്ലേ പല അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. ബൈബിളിൽ പ്രാർത്ഥിക്കാനുള്ള മുന്നറിയിപ്പുകൾ നൽകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് ചോദിക്കേ, ഈശോയുടെ ജെറുസലേം അല്ലെങ്കിൽ പീഡാസഹനം, കുരിശുമരണം, അതിനു മുമ്പെല്ലാം അപ്പോസ്തലന്മാരോട് ശരിക്കും പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുക. ഈശോ പത്രോസിനോട് പറഞ്ഞു, കോഴി കൂവും, കള്ളിപ്പറയ സാഹചര്യം വരും, അതെന്തിനു വേണ്ടിയിട്ടാ, അതിൽ വീഴാതിരിക്കാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങാനും വേണ്ടിയിട്ടാ. ഇനി ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഒരുപാട് കാര്യം അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരുപാട് പ്രാർത്ഥിക്കണം, ഒരുപാട് അല്ലേ, അങ്ങനെ ഒരുങ്ങാനാണ് ഈശോ ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ ഒരുങ്ങിയിരിക്കാനാണ് പറയുന്നത്. പരിശുദ്ധ അമ്മ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടതിൽ ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അമ്മ എന്നാ പറയുന്നത്, ഒരുപാട് പ്രാർത്ഥന കൊടുക്കണം, പരിഹാരങ്ങൾ, പ്രാച്യത്വങ്ങൾ. അപ്പോൾ സഭയുടെ ഒരു അടിസ്ഥാന രീതിയാണ്. വിശുദ്ധ ആത്മാക്കൾ അനേക സ്ഥലങ്ങളിൽ ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർക്കണേ ഹംഗറിയിലെ സിസ്റ്റർ നതാലിയ, ആ സിസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു, അവിടെ ചില കാര്യങ്ങൾ പ്രാർത്ഥന നടത്താൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ആദ്യം അത് സീരിയസ് ആയിട്ട് ആരും എടുത്തില്ല, അപ്പം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ബൈബിൾ അധിഷ്ഠിതമാണ്, സഭ പഠിപ്പിക്കുന്നതാണ്, പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യുക എന്നുള്ളത് പുരോഹിതന്റെ ദൗത്യവുമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ കേരള സഭയിൽ ഒരു അഭിവന്ദ്യ പിതാവും ബഹുമാനപ്പെട്ട സേവർക്കാർ പട്ടാലിച്ചൻ അടുത്തടുത്ത ദിവസങ്ങളിൽ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതും അതെല്ലാം പിന്നീട് ശരിയായല്ലോ എൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് നന്ദിയോടെ ഓർക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഡാനിയലച്ചനോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു ചിന്തയോടുകൂടി, ഞങ്ങൾ ഒറ്റയ്ക്കല്ല പലരും വെച്ച് പ്രാർത്ഥിച്ച് എന്നൊക്കെ വിളിച്ചതിലാണ് ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങൾ സൂചിപ്പിക്കപ്പെടും. എൻ്റെ സഹോദരങ്ങളിൽ ഞാൻ ഓർക്കാണ് കഴിഞ്ഞ നാളുകളിൽ ബഹുമാനപ്പെട്ട പട്ടാലച്ചൻ, പിന്നെ ബഹുമാനപ്പെട്ട ഡൊമിനിക് വാടമാനാലച്ചൻ, ഡാനിയലച്ചൻ, ഇവരോടൊക്കെ സംസാരിക്കുകയും പ്രാർത്ഥിക്കുക ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അവർ മാത്രമല്ല, ഞാൻ ഓർക്കാം അഭിഷേകാന്ത സിസ്റ്റേഴ്സിലെ എമി സിസ്റ്റർ ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ സ്നേഹപൂർവ്വം പറയുന്നത്. അതായത് നമ്മൾ ഈ നാളുകളിൽ ഒരുപാട് പ്രാർത്ഥന ഉയർത്തേണ്ട ഒരു കാലഘട്ടമാണ്. ഭാരത സഭയ്ക്ക് വേണ്ടി മാത്രമല്ല കേരള സഭയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച്. അതിന് കാരണം എന്താണെന്നുള്ള ചില കാര്യങ്ങൾ പറയാൻ സമയമാകാത്തത് കൊണ്ടാണ് പറയാത്തത്. അത് ബൈബിൾ അധിഷ്ഠിതം തന്നെയാണ്, അല്ലാതെ മറച്ചു വെക്കുന്നല്ല. ഡാനിയലച്ചനെ സൂചിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പം നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നോമ്പ് കാലത്ത് എല്ലാ ദിവസവും ഈ ടോക്ക് കേൾക്കുന്നവർ, ദയവായി ടോക്ക് കേൾക്കുന്നവർ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവരെ ഷെയർ ചെയ്യും, ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയെങ്കിലും 2 ടോക്കുകളും. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, ഒരു 10 നന്മറിഞ്ഞവരെയും വെച്ച് ചൊല്ലുക. നിങ്ങൾ ഇത് ചോദിക്കുക, ഒരു 10 ലക്ഷം പേര് 10 നന്മറിഞ്ഞവരെയും വെച്ച് ചൊല്ലിയാൽ 1 കോടി നന്മറിഞ്ഞവരെയുമായി. അത് പരിശുദ്ധ നമ്മുടെ മുമ്പിലെ ഹൃദയം വഴി അങ്ങോട്ട് സമർപ്പിക്കുക. എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എന്താ കാര്യമൊന്നും ചിന്തിക്കരുത്. കാരണം കൊരിന്ത്യസ്ഥാനൊക്കെ എഴുതി ലേഖനത്തെ 10:4 തിരുവാദന വളരെ ശക്തമാണ്. അവിടെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ് സഹോദരങ്ങളെ, അതായത് സഭയുടെ സമരായുധങ്ങൾ, നമ്മുടെ സമരായുധങ്ങൾ ജടികമല്ല, അത് ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. അതുകൊണ്ട് സഭയ്ക്കെതിരെ വരുന്ന അകത്തുനിന്ന് പുറത്തുനിന്നുള്ള പ്രതിസന്ധികളെ തകർക്കാൻ ശക്തമാണ് സഭയുടെ സമരായുധങ്ങൾ. പരിശുദ്ധ അമ്മ എല്ലാ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ ആത്മീയ പ്രചോദനത്തിലാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഇതെടുക്കണം, കേൾക്കുന്ന മാക്സിമം പേരെ അറിയിക്കണം, ഷെയർ ചെയ്യണം, പറയണം. എന്നിട്ട് ഇതിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട ഡാനിയലിനെ ചേർത്ത് പറ്റുവാണെങ്കിൽ പന്തക്കുസ്ത വരെ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ 2 ടോക്കും ഒന്ന് കേൾക്കുകയും ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഒരൊറ്റ മനസ്സോടെ ഒരു കൂടെ വേറെ ഒരു നിയോഗവും വെക്കരുത്. ഭാരതസഭ, പ്രത്യേകിച്ച് കേരള സഭയിൽ 2024 നമുക്കൊരു നിർണായക വർഷമാണെന്ന് ആത്മാവ് പറയുന്നുണ്ട്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് നന്നായിട്ട് ഒരുങ്ങണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകും. അപകടങ്ങൾ വരുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഈ പ്രാർത്ഥന ഒന്ന് പൂർത്തിയാക്കാൻ ഈശോ പ്രത്യേകം കൃപ തരണം. അപ്പൊ ഞാൻ നിങ്ങളെ ഒന്ന് ഈശോയുടെ നാമത്തിൽ ഈ അച്ഛന്മാരുടെ എല്ലാവരുടെയും സഭയുടെ കൂട്ടായ്മ ഒന്ന് ബ്ലെസ് ചെയ്യാം. ഈ 10 നന്മറഞ്ഞവരെ മുടങ്ങാതെ ചെല്ലാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് സ്തുതിക്കാവോ? കർത്താവ് ദൈവരെല്ലാം പ്രത്യ അനുഗ്രഹിക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥന സ്വർഗത്തിന്റെ ഇഷ്ടപ്രകാരം പൂർത്തിയാക്കാൻ വേണ്ട കൃപ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.